ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ തീരുമാനത്തെ മറികടക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നിലപാട് ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്ന് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് പറഞ്ഞു. ഇത് വളരെ നിർഭാഗ്യകരം എന്നുള്ളതിലുപരി അപലപനീയമായിട്ടുള്ള നിലപാടാണ് കേരളത്തിന്റെ ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാത്തതാണ് എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. കാരണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾ തന്നെയാണ് കേരളത്തിന്റെ ഗവർണർ. നിയമസഭാ സമ്മേളനം കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഗവർണർക്ക് അതിന്റെ ന്യായാന്യായങ്ങൾ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഗവർണറാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ള അവസ്ഥ വരും. സംസ്ഥാനം ഭരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റാണ്. അത്രയെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഭരണഘടനാ ബോധം ഗവർണർ കാണിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. ഗവർണറുടെ ഇതുവരെയുള്ള നിലപാട് ഈ കാര്യത്തിൽ തികച്ചും 100% സംശയലേശമന്യേ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ ഈ 140 MLA തെരഞ്ഞെടുത്ത ജനതയോടുള്ള വെല്ലുവിളി തന്നെയാണ്, ഫെഡറലിസത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്, ഭരണഘടനാ തത്വങ്ങളോടുള്ള നഗ്നമായിട്ടുള്ള കടന്നുകയറ്റമാണ്. വളരെ നിർഭാഗ്യകരമായ അപലപനീയമായ അവസ്ഥയാണ് ഗവർണറുടെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഗവൺമെന്റിന്റെ നിലപാട് ഈ കാര്യത്തിൽ 100% ശരിയാണെന്ന് കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്.